എന്താണ് ശരിക്കും ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത്? ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഇവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ആരാണ്? പോലീസ് നിഷ്ക്രിയമാണോ കേരളത്തിൽ? ആദിത്യ, കേരളം എക്കാലവും അഭിമാനപൂർവ്വം പറഞ്ഞിരിക്കുന്നത് പല കാര്യങ്ങളും നമ്മൾ ഇന്ത്യയിൽ ഒന്നാമതാണ്. സാക്ഷരതയിൽ നാം ഒന്നാം സ്ഥാനത്താണ്, ആരോഗ്യ പരിപാലനത്തിൽ നാം ഒന്നാം സ്ഥാനത്താണ്, ആയുർദൈർഘ്യത്തിൽ നാം ഒന്നാം സ്ഥാനത്താണ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ്. അങ്ങനെ ഒരുപാട് സ്ഥിതി വിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളെപ്പോഴും കേരള മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു സംസ്ഥാനത്ത് ഇന്ന് ആക്ഷരികമായി പറഞ്ഞാൽ അപമാനം കൊണ്ട് തലതാഴ്ത്തി നടക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ കൊച്ചു കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു സംസ്ഥാനം ഇപ്പോൾ ആക്ഷരികമായി ഒരു ഗുണ്ടാ രാജായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കേറെ ദുഃഖിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ ആദിത്യൻ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ മൂലകാരണങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ധാരാളമായി ഞാൻ ഒന്നാം ഭാഗത്ത് അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്നതായ സ്ഥിതി വിവര കണക്കനുസരിച്ച് ഇന്നലെ ഒരു മുഖ്യധാരാ മാധ്യമം വെളിപ്പെടുത്തിയത് സർക്കാരിൻ്റെ ഔദ്യോഗിക പട്ടികയിൽ തന്നെ 1880 ഗുണ്ടകളുണ്ടെന്നാണ്. ആ 1880 ഗുണ്ടകളിൽ ഈ അടുത്ത സമയത്ത് നടത്തിയ ഒരു ഓപ്പറേഷൻ, അവർ പല പേരുകളൊക്കെ വലിയ വായിൽ കൊള്ളാത്ത വാക്കുകളുള്ള പേരുകളൊക്കെ ഇട്ട് ചില ഓപ്പറേഷൻ എന്നൊക്കെ പറയും, അതിൻ്റെ ഫലമായി അവർ ഏറ്റവും ഒടുവിൽ 107 ഗുണ്ടകളെ പിടിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ എത്രയധികം ഇനിയും ഇപ്പോൾ പുറത്തുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു കേവലമായ ഒരു കണക്ക് നമുക്കറിയാമല്ലോ. ഇത് ആധികാരികമായ ഒരു കണക്കാണ്. 1880 ഗുണ്ടകൾ സർക്കാരിൻ്റെ പട്ടികയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ഗുണ്ടകളാണ് അഴിഞ്ഞാടി ഈ സംസ്ഥാനത്ത് തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണല്ലോ നമ്മുടെ അഭിമാനമായ കേരള തലസ്ഥാനമായ നമ്മളൊക്കെ പാർക്കുന്നതായ ഈ തലസ്ഥാന നഗരിയിൽ അധികാരികളുടെ മൂക്കിന് താഴെ കരവനയിൽ ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് റോഡിലിട്ടതായിട്ടുള്ള സാഹചര്യം. അതിന് മുൻപും അവിടെ ഒരു കൊലപാതകമുണ്ട്. എന്നോടൊപ്പം ഒരു അഭിഭാഷകൻ പങ്കെടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്നേക്കാൾ കൂടുതൽ കേസുകളെക്കുറിച്ച് പറയാനായി സാധിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ മൂക്കിന് താഴെ, അതായത് അധികാരവർഗത്തിൻ്റെ മൂക്കിന് താഴെ ഈ തരത്തിൽ ഗുണ്ടാ വിളയാട്ടം നടക്കുമ്പോൾ എനിക്കൊരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഇവിടെ കേരളത്തിൽ ക്രമസമാധാനത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യമാണിപ്പോൾ പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ കേരളത്തിൻ്റെ ഭൂതകാല ചരിത്രം പരിശോധിക്കുമ്പോൾ എത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള ഭരണാധികാരികൾ കേരളത്തിൻ്റെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാന്യനായ ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ അതിപ്രഗത്ഭനായ ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്നു ശ്രീമാൻ പി ടി ചാക്കു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ വയലാർ രവി, അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എന്തിന് പറയട്ടെ ഏറ്റവും ഒടുവിൽ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ ഭരിച്ചിരുന്ന ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന. അന്നൊക്കെ പോലീസിൻ്റെ തല ഭാഗത്തൊക്കെ ഇരിക്കുന്ന, താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ അതിപ്രഗത്ഭന്മാരായിരിക്കുന്നു. എന്നാൽ സങ്കടമെന്ന് പറയട്ടെ, ഇന്ന് കേരളത്തിൻ്റെ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നത് ആരാണെന്ന് കേരളത്തിലുള്ള ആർക്കും തന്നെ വലിയ നിശ്ചയമില്ല. ഒന്ന്, രണ്ടാമത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണല്ലോ ആഭ്യന്തര വകുപ്പ്. അത് കൈകാര്യം ചെയ്യുന്നതാകട്ടെ എല്ലാ വകുപ്പുകളുടെയും ഉത്തരവാദിത്തമുള്ള ആത്യന്തികമായ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് ഈ പറയുന്ന വകുപ്പ് നമ്മുടെ സംസ്ഥാനത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യക്ഷമതയില്ലാത്ത ഒരു ആഭ്യന്തര വകുപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇവിടെ ഈ തരത്തിൽ ഗുണ്ടാ വിളയാട്ടം ഉണ്ടാകുന്നത് പോലീസിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ്, കാര്യക്ഷമതയില്ലാത്തത് കൊണ്ടാണ്, ഏകോപനമില്ലാത്തത് കൊണ്ടാണ്, ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം കൊണ്ടാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ നിരന്തരമായി നടക്കുന്നതായിട്ടുള്ള കൊലപാതകങ്ങളുടെ പട്ടിക എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതിനകത്തെല്ലാം വലിയ ഒരു ഗൂഢസംഘം ആസൂത്രണത്തിനായി പ്രവർത്തിക്കുന്നുണ്ട്. ദുഃഖകരമെന്ന് പറയട്ടെ, അതിനകത്ത് അല്പസ്വല്പമൊക്കെ പോലീസിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുമായ അനാരോഗ്യകരമായ ബന്ധമുണ്ടെന്ന് പോലും നമ്മൾ പലയിടത്തായി സംശയിച്ചിട്ടുണ്ട്, ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതാണ്ട് 700 ചില്ലുവാനം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ പോലീസ് സേനയിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നത് ആരെയും അമ്പരപ്പിക്കുന്ന ഒരു സംഗതിയാണ്.
ശരി, അവരുടെ പശ്ചാത്തലമൊക്കെ നോക്കുമ്പോൾ ഈ പറയുന്ന അനാരോഗ്യകരമായ ബന്ധം പോലീസിൽ, ഞാൻ പോലീസിനെ അടച്ചാക്ഷേപിക്കാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല, അപൂർവമായിട്ടെങ്കിലും ചില ആളുകൾ ഈ പറയുന്ന ഗുണ്ടാസംഘവുമായി ലഹരി മാഫിയയുമായി ബന്ധം പുലർത്തുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുള്ള നിഷ്ക്രിയത്വം ഒരളവ് വരെ ഈ ഗുണ്ടാ വിളയാട്ടത്തിന് വളം വെച്ചു കൊടുക്കുന്നുവെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വ്യക്തമാണ്.